ഓഗസ്റ്റ് 4, വിശുദ്ധ ജോൺ മരിയ വിയാനി. 1786 ഫ്രാൻസിലെ ഡാർഡിലിയിലാണ് വിശുദ്ധ ജോൺ വിയാനി ജനിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ കാലത്ത് മതപരമായ വിദ്യാലയങ്ങളും ദേവാലയങ്ങളും അടക്കപ്പെട്ടിരുന്ന ഒരു കാലമായിരുന്നു അത്. കൂടാതെ അക്കാലത്ത് പുരോഹിതന്മാർക്ക് അഭയം നൽകുന്നവരെ തടവിലാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഫ്രാൻസിലെ ഡാർഡിലിയിലെ വിയാനികളുടെ തോട്ടത്തിൽ അവർ പുരോഹിതന്മാർക്ക് അഭയം നൽകിയിരുന്നു. വിശുദ്ധനെ പ്രഥമ ദിവ്യകാരുണ്യത്തിനായി തയ്യാറാക്കിയത് അതിലുൾപ്പെട്ട ഒരു പുരോഹിതനായിരുന്നു. ഒരിക്കൽ തൻ്റെ പിതാവിൻ്റെ ആടുകളെ മേയ്ച്ചുകൊണ്ടിരിക്കെ ജോൺ കളിമണ്ണ് കൊണ്ട് മാതാവിൻ്റെ ഒരു പ്രതിമയുണ്ടാക്കി. അത് ഒരു പഴക്കമുള്ള വൃക്ഷത്തിൻ്റെ പൊത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ടവൻ ഇപ്രകാരം അപേക്ഷിച്ചു: പ്രിയപ്പെട്ട മറിയമേ, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു. അങ്ങ് യേശുവിനെ അവൻ്റെ ആലയത്തിലേക്ക് പെട്ടെന്ന് തന്നെ കൊണ്ടുവരേണമേ. എക്കുലിയിലുള്ള തൻ്റെ അമ്മായിയെ സന്ദർശിച്ച വേളയിൽ തൻ്റെ അമ്മായി അവിടുത്തെ ഇടവക വികാരിയെ പ്രശംസിക്കുന്നത് ജോൺ കേട്ടു. ഒരു പുരോഹിതനാവാനുള്ള തൻ്റെ ദൈവനിയോഗത്തെപ്പറ്റി ആ പുരോഹിതൻ്റെ ഉപദേശമാരായണമെന്ന് ജോൺ നിശ്ചയിച്ചു. സംസാരത്തിലും വിദ്യാഭ്യാസത്തിലും കുറവുകളുണ്ടായിരുന്ന ആ യുവാവിനെ ആ പുരോഹിതൻ ശരിയായി തന്നെ വിലയിരുത്തി. പക്ഷേ ആ പുരോഹിതൻ ചോദിച്ച ശാസ്ത്രപരമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകുവാൻ ജോണിന് കഴിഞ്ഞില്ല. എന്നാൽ വേദോപദേശപരമായ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ജോണിൻ്റെ മുഖം ദീപ്തമായി. മതപരമായ എല്ലാ ചോദ്യങ്ങൾക്കും തൻ്റെ പ്രായത്തിലും കവിഞ്ഞ രീതിയിൽ അവൻ ശരിയായ ഉത്തരങ്ങൾ നൽകി. സന്തോഷവാനായ ആ പുരോഹിതൻ ഇത് സ്വർഗത്തിൽ നിന്നുള്ള ഒരു അടയാളമായി കണക്കിലെടുത്തു. നീ ഒരു പുരോഹിതനായിത്തീരും എന്ന് പ്രവചിക്കുകയും ചെയ്തു. കഴിവുകളുടെയും വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിൽ അപര്യാപ്തതകൾ ഉണ്ടായിരുന്നുവെങ്കിലും 1815 ജോണിന് പൗരോഹിത്യ പട്ടം ലഭിച്ചു. 3 വർഷത്തോളം എക്കുലിയിൽ ചെലവഴിച്ച ശേഷം വിശുദ്ധൻ ആർസിലെ ഇടവക വികാരിയായി നിയമിതനായി. തൻ്റെ ജീവിതത്തിലെ 42 വർഷങ്ങളോളം പ്രാർത്ഥനയും സഹനങ്ങളും പ്രേഷിത പ്രവർത്തനങ്ങളുമായി വിശുദ്ധൻ ഇവിടെയാണ് ചിലവഴിച്ചത്. നിരവധി ആത്മാക്കളെ നേർവഴിക്ക് നയിക്കുന്നതിൽ വിജയം കൈവരിച്ചതിനാൽ ക്രിസ്തീയ ലോകത്തിൽ പൂർണ്ണമായും വിശുദ്ധൻ പ്രസിദ്ധിയാർജിച്ചിരുന്നു. ഒരു നല്ല അജപാലകനായിരുന്ന ജോൺ വിയാനിയുടെ മതപ്രബോധനങ്ങൾ കേൾക്കുവാൻ നിരവധി പേർ തടിച്ചുകൂടുമായിരുന്നു. തികഞ്ഞ തപോനിഷ്ഠയോടുകൂടിയ ജീവിതമാണ് വിശുദ്ധ ജോൺ വിയാനി നയിച്ചത്. ജീവിതത്തിലെ എല്ലാ തുറയിൽ നിന്നുള്ള ആളുകൾ വിശുദ്ധൻ്റെ ഉപദേശത്തിനായി അദ്ദേഹത്തെ സമീപിച്ചു. തൻ്റെ സമൂഹത്തിലും ചുറ്റുപാടിലും ഉളവാക്കിയ ആത്മീയ രൂപാന്തരീകരണം അദ്ദേഹത്തിൻ്റെ പുരോഹിത വൃത്തിയെ അന്തർദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടാൻ ഇടയാക്കി. പാപികൾക്കും ദരിദ്രർക്കും ഒരുപോലെ വിശ്രമമില്ലാതെ സേവനം ചെയ്തുകൊണ്ട് ആർസിൽ വെച്ചാണ് വിശുദ്ധൻ മരണപ്പെടുന്നത്. വിശുദ്ധ പിയൂസ് 10-ാമൻ പാപ്പയാണ് ജോൺ വിയാനിയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുന്നത്. പിയൂസ് 11-ാമൻ പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. പുരോഹിതരുടെ മധ്യസ്ഥനായി അദ്ദേഹത്തെ സഭ വണങ്ങുന്നു.